ഇരിക്കുന്ന അനേകം സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. അനേകർ വചനം കേൾക്കുന്നുവെങ്കിലും വചനപ്രകാരം തന്നെ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വചനപ്രകാരം വചനം പറഞ്ഞു കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ടും കേൾക്കാത്ത വ്യക്തികളെ എന്തുവാണ് ചെയ്യേണ്ടത്? ദൈവം പറയുകയാണ്, അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോട് സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നാണിക്കേണ്ടതിന് അവനെ വേർതിരിക്കണം എന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിന് വേണ്ടി അവനോട് വേർപെടാൻ ദൈവം പറയുകയാണ്. നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നമ്മുടെ ദൈവഭക്തി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ മറ്റുള്ള ആ തെറ്റായി ജീവിക്കുന്ന സഹോദരൻ നിന്ന് നമ്മൾ ദൂരെയായി തീരണം എന്ന് ദൈവം തമ്പുരാന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും അവനെ കണ്ടുമുട്ടാൻ ഇടയായി തീർന്നാൽ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കണം ും ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നമുക്ക് വായിക്കാം. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നുണ്ട്. നോക്കിക്കേ, ലൂക്കോസിന്റെ സുവിശേഷം 22:40 വചനം നമുക്ക് വായിക്കാം. ലൂക്കോ 22:40 പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേർ ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവൻ പ്രത്യക്ഷനായി. യേശു പ്രഭു പ്രാർത്ഥനക്കാരനെ പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നാം ഈ ഈ കടന്നു വരുന്ന ലോക അന്ത്യത്തിൽ, അല്ലെങ്കിൽ യേശു തമ്പുരാന്റെ വരവിൻ നാളിൽ വരുന്ന വലിയ പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ദുഷ്ടന്മാരുടെ അനേക പ്രവൃത്തിയിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം ഇന്ന് സുവിശേഷ വേലക്കാർക്ക്, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നവർക്ക്, ദൈവവചനം സത്യവചനം പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒത്തിരി പീഡകളും ഒത്തിരി ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ പീഡ നമ്മുടെ മേൽ വരാതിരിക്കണമെങ്കിൽ നാം ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ച് നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ആ പീഡയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതിന്റെ 46 നമ്മൾ വായിച്ചാൽ, നിങ്ങൾ ഉറങ്ങുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നോക്കിക്കേ. അവിടെ ഇപ്പൊ 46 പിന്നെയും യേശു തമ്പുരാൻ ഇത് പറഞ്ഞിട്ട് പോയിരുന്നു പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ, എന്നാൽ യേശുവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അനേകർ ഇന്നിങ്ങനെയാണ്, അനേകര് പ്രാർത്ഥിക്കാനിരിക്കും പക്ഷെങ്കിൽ ഉറങ്ങിപ്പോകും. ഹല്ലേലൂയ. എന്നാൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവന് കഷ്ടങ്ങളിൽ നിന്ന് വിടുതലുണ്ട്. ഉണർന്ന് പ്രാർത്ഥിക്കാത്തവന് കഷ്ടം എന്ന് വെച്ചാൽ സൈത്താൻ കയറി അവന്റെ തലേ കയറിയിരിക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാത്ത ദൈവവചനം കേട്ടിട്ടും പ്രാർത്ഥിക്കാതെ ഇരിക്കും, പ്രാർത്ഥിക്കാൻ ഇരിക്കും വെറുതെ, പക്ഷെങ്കിൽ പ്രാർത്ഥിക്കയില്ല, ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ കടന്നുറങ്ങാതെ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, പ്രശ്നത്തിൽ വീഴാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥന വലിയ ആവശ്യമാണ് എന്ന് ദൈവം തമ്പുരാൻ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹം പ്രീച്ചിങ് സുന്നേക്കാഹേ അവർ പ്രീച്ചിങ് കർണേക്കാഹേ മഗർ പ്രാർത്ഥന ഉസ്സെബി അധികർമേ കർണേക്കാഹേ കർക്കെ ഉദർശി അമേ മാലൂം പഠത്താ ഹേ. ഹല്ലേലൂയ. തും ലോഗ് സോത്തേ ക്യോ സോത്തേ ഹോ പരീക്ഷാ മേ നാ ഗിർനേ കേ ലിയേ തും ജഗാ ഹുവാ ബൻ ജാവോ പ്രാർത്ഥനാ കരോ ജാഗ കർ പ്രാർത്ഥനാ കരോ കർക്കെ യേശു പ്രഭു ബോൾ രഹാ ഹേ. ഹല്ലേലൂയ. മാർക്കസ് സമാചാർ പഠേഗാ തോ ഭീ, മാർക്കസ് സമാചാർ മേ 14:38 ഹം പഠേഗാ തോ ഉധർ ഭീ ഐസാ ലിഖാ ഹേ. 14:38 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ദേഖോ യേശു ബോൾ രഹാ ഹേ തും പരീക്ഷാ മേ നാ ഗിർനേ കേ ലിയേ തുമേ ക്യാ കർനാ പഡേഗാ തും ജാഗ കർ പ്രാർത്ഥനാ കരോ. അവർ ബോൾതെ യേശു കോ മാലൂമേ ശരീർ ബലഹീനേ, ശിഷ്യ ലോകം കാ ശരീർ ബലഹീന, ആത്മാ തയ്യാറേ മഗർ ആ ശരീർ ക്യാ കർത്തേ ഹേ സോ ജാതാ ഹേ. തോ ഹമാര ആത്മാ ഭീ ശരീർ ഭീ തക്കാ ഹുവാ രഹേഗാ. തോ ഇസ്കേ ലിയേ ഹമേ ഹമാരെ ആത്മാ കോ ജഗാ ബനാനേ കാ ഹേ. ഹല്ലേലൂയ. ആത്മാ ഉണർന്നിരിക്കുന്ന ഒരു ആത്മാവിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ കൂടി, പ്രാർത്ഥിക്കുന്നതിൽ കൂടി, നമ്മൾ അധികമധികം പ്രാർത്ഥിക്കുന്നതിൽ കൂടി നമ്മുടെ ആത്മാവ് ഉണരുവാനിടയായിത്തീരും. നമ്മുടെ ശരീരം ബലഹീനമായാലോ, നമുക്ക് കിടക്കേണ്ടി വന്നാലോ, ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവിനെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രാർത്ഥന സ്വഭാവം അല്ലെങ്കിൽ പ്രാർത്ഥന മനുഷ്യനായി മാറുവാൻ നമുക്കിടയായി തീരണം. എന്നാൽ മാത്രമേ ശിക്ഷാവിധിയിൽ നിന്ന്, പരീക്ഷയിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിലും നമുക്കൊരു വചനം വായിക്കാം. 26:41 വചനം നമുക്ക് വായിക്കാം. മാത്യുക്ക സുസമാചാർ 26:41 പടിയെ. ഹിന്ദി മേ പഠിയേ. ജാഗ്തെ രഹോ, ജാഗ്തെ രഹോ ഔർ പ്രാർത്ഥന കർത്തെ രഹോ കി തും പരീക്ഷ മേ നാ പഡോ. ആത്മാ തോ തയ്യാർ ഹേ പരന്തു ശരീർ ദുർബൽ ഹേ. ഹല്ലേലൂയ. ദേഖോ ശരീർ ദുർബൽ ഹോ ജായേഗാ, ക്യോങ്കി ക്യോ ശരീർ ദുർബൽ ഹോത്തേ, ശരീർ മേ പാപ് രഹത്തേ ഹേ. ശരീർ കോ പ്രാർത്ഥന കർനേ കേ ലിയേ ഇച്ഛാ നഹീ, ശരീർ കോ ഖാലി ഖാനാ ഖാനേ കാ സോ ജാനേ കാ യഹീ ഇച്ഛാ രഹത്തേ ഹേ. തോ ആത്മാ കോ പ്രാർത്ഥന കർനേ കാ ഇച്ഛാ രഹത്തേ ഹേ. ഹല്ലേലൂയ. ഹം ശരീർ കോ ശരീർ ബൽവന്ത് ഹേ തോ ഹമേ പ്രാർത്ഥന കർനേ കേ ലിയേ നഹീ ദേഗാ. यदि हमारे आत्मा को हम वचन के द्वारा, प्रार्थना के द्वारा बलवंत बनाएगा तो शरीर जो बोलते है वो नहीं सुनेगा. हालेलुया. शरीर बोलेगा मैं थका हुआ है, आत्मा बोलेगा मैं शक्तिशाली है, इसके लिए मैं बैठेगा, प्रायर करेगा. हालेलुया. इसके लिए अपना शरीर से ज्यादा शक्तिशाली हमारे आत्मा को बनाने का है. नम्मे शरीर कूड़ल शक्ति नम्मे आत्मा नाम मैं എടുക്കണം. എന്നാൽ മാത്രമേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. അത് വചനത്താലും ആത്മാവിനാലോ, വചനത്താലും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനാലും മാത്രമേ നമ്മുടെ ആത്മാവിനെ ശക്തിശാലിയാക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ, ശിക്ഷാമേ നൈ പഠനക്കേലേ ഹമേ ജാഗ
जागा हुआ व्यक्ति, प्रार्थना करने वाला व्यक्ति होना मांग दे करके यीशु अपना शिष्य लोगों को जैसा बोला है, हम भी परमेश्वर का शिष्य लोग है, हम भी परमेश्वर का शिष्य लोग है। इसके लिए परमेश्वर का शिष्य लोग जो परमेश्वर का वचन सुनकर उनका मर्जी से जीने के लिए समर्पण किया हुआ हर एक व्यक्ति परमेश्वर का शिष्य लोग है। हर एक शिष्य लोगों को परमेश्वर बोल रहे जाग जाओ और प्रार्थना करो। हालेलुया, हालेलुया। रोमियों का लेखन 8वां अध्याय का पहले वचन देखो, रोमर 18:1। उधर 8वां अध्याय का पहले वचन हिंदी में पढ़िए। अर्थात अब जो मसीह का यीशु में है उन पर दंड की आज्ञा नहीं, देखो क्योंकि परमेश्वर यीशु प्रभु में जो कोई जीते है, नया सृष्टि बनकर जो कोई जीते है उसको शिष्यावधि नहीं है। नया सृष्टि बनने के लिए यीशु में विश्वास करने का, यीशु को रक्षक मानने का, यीशु को अपना कर्ता मानने का, यीशु जीव मरा हुआ लोगों के बीच में से जीव उठा और स्वर्ग राज्य में चले गया, वो फिर से आने वाला है करके विश्वास कर कर जो व्यक्ति यीशु में जीव रहा है, यीशु में जीने वाला व्यक्ति कभी शिष्यावधि में नहीं आएगा। हालेलुया, शिष्यावधि में नहीं गिरेगा। नया सृष्टि बनकर यीशु में जीने वाला लोगों को शिष्यावधि नहीं है। हालेलुया, यीशु के द्वारा दोबारा जन्म लिया हुआ, यीशु के वचन के द्वारा दोबारा जन्म लिया हुआ व्यक्ति कभी शिष्यावधि में जाने के लिए यीशु नहीं देगा। दोबारा वचन के द्वारा जन्म लिया हुआ व्यक्ति कौन है? परमेश्वर का पुत्र पुत्री लोग है। हालेलुया, स्वर्गीय पौरत्व उसको है। हालेलुया, स्वर्ग का व्यक्ति है। इसके लिए भूमि में उसको संभालना यीशु का काम है। हालेलुया, इसके लिए हम यीशु में जी रहा है, यीशु में है तो हमारे ऊपर शिष्या नहीं आएगा, शिष्यावधि नहीं आएगा। गैलेशियन का लेखन देखो, गैलेशियन 5वां अध्याय का पहले वचन हम पढ़ेंगे। यीशु में जीने वाला को किधर भी जाओ, स्वर्ग में जाओ, भूमि में रहो, क्या रहेगा करके उधर लिखा है। 5 का पहले वचन, देखो स्वातंत्र रहते हैं। हालेलुया, स्वर्ग में जाएगा तो भी स्वातंत्र है, भूमि में रहेगा तो भी स्वातंत्र है। हालेलुया, परमेश्वर का बच्चे लोग को किधर भी जाओ स्वातंत्र है। हालेलुया, मगर यीशु में रहना, यीशु में जीना, यीशु का मर्जी से जीना तो ही स्वातंत्र मिलेगा। नहीं तो उधर ऐसा प्रार्थना मत करो, इधर नहीं करो, ऐसा मत करो, ये बोलने के लिए बहुत लोग आएगा। हालेलुया, तो यीशु का स्वातंत्र यूज कर कर हम प्रार्थना कर रहे तो यीशु में जीने वाला को शिष्यावधि नहीं है, यीशु में जीने वाला को शिष्यावधि नहीं है तो किधर भी जाए बैठकर स्वातंत्र से प्रार्थना कर सकते हैं। स्वातंत्र है, स्वातंत्र में जीने का है तो यीशु में जीना मांगते हैं। अभी नहीं है तो वो लोग बोलेगा ये सोसाइटी में प्रार्थना नहीं कर सकते, ये सोसाइटी में नहीं प्रार्थना कर सकते। मगर यीशु में जीने वाला को सोसाइटी में भी प्रार्थना करने के लिए मिलेगा। हालेलुया, कोई रुकावट करने के लिए नहीं देगा, क्योंकि स्वातंत्र परमेश्वर में जीने वाला, यीशु में जीने वाला व्यक्ति को स्वातंत्र है। हालेलुया, ये भूलो मत, हम डरपोक नहीं बनने का, क्योंकि हम शक्तिशाली परमेश्वर का बेटा बेटी लोग है। हमारा पौरत्व स्वर्ग में है, हमारा पौरत्व स्वर्ग में है, हमारा परमेश्वर हमारा पिता है, तो हमें स्वातंत्र है। भूमि में भी परमेश्वर स्वातंत्र दिया है। हालेलुया, हालेलुया, स्वातंत्र प्राप्त
ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയും ചെയ്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടും എല്ലാ തെറ്റുകളും ചെയ്ത് യേശുവിൽ ജീവിച്ചിട്ടും എല്ലാ തെറ്റുകളും ചെയ്ത് ജീവിക്കുന്നവർ എന്തു ചെയ്യും? ഉദർ ഗ്യാരാത്ത പടേകാത്തു പാഞ്ചോ അധ്യായക്ക ഗ്യാരാ തക് ഹം പടേഗാ തോ ഉദർ ബോൾതേ ഹേ जो स्वातंत्र्य में जी रहे तो भी न्याय प्रमाण का प्रवृत्ति कर रहे तो क्या होएगा? शिष्यावधि चुमकुम देखो उसका दसव वचन में लिखा है നിങ്ങൾ പിന്നഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ കലക്കുന്നവനാരായാലും ശിക്ഷാവധി ചുമക്കും. ഹല്ലേലൂയ. നോക്കുകയെ അവിടെ 5:1 നമ്മൾ താഴോട്ട് വായിച്ചാൽ അവിടെ അതൊന്ന് വായിക്കാമോ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അടിമനുഖത്തിൽ പിന്നെയും പോയി കിടക്കുന്നത് കൊണ്ടാണ് നമ്മളെ മനുഷ്യര് ഉപദ്രവിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യര് നമ്മളോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നതിന്റെ അടിമനുഖത്തിൽ നമ്മളാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ പിശാചിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം നമ്മളിൽ എന്തൊക്കെയോ പ്രവൃത്തി ഉണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശു ക വചന കെ അനുസാർ ജീനെ വാല ഏക് വ്യക്തിയത്തോ ഹമേ സ്വാതന്ത്ര്യ ഹേ. मगर हम फिर से हम ये शैतान का प्रवृत्ति, शैतान के इच्छा के अनुसार जीने के लिए जा रहे हैं, इसके लिए हमें शिक्षा विधि मिलते हैं. और देखो नीचे क्या बोला, सेकंड वचन में पढ़िए. നിങ്ങൾ പരിച്ഛേദനെ ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസ് ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും उद्धार पाया करके बोलते हैं, फिर से हम पहले के तरह जीने के लिए जाएगा तो परमेश्वर बोलते हैं तुम्हें स्वातंत्र्य नहीं मिला है. नम्मल രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ സ്തുതിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചിന്ത മൊത്തം പണ്ടത്തേതാ. അയ്യോ, അവിടുന്ന് ഞാൻ വിട്ടിട്ട് പോരണോ? അവിടെ കുറെ കൂട്ടുകാരുണ്ട്, അവിടെ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് അവരെന്നോട് വലിയ കാര്യമാ, അവർക്ക് വലിയ സ്നേഹമാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യത്തെ അവരുടെ കൂടെ ചേരാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തോ അടിമനുഖത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. അടിമനുഖത്തിൽ കിടക്കുന്നത് കൊണ്ട് പിന്നെയും ശിക്ഷാവിധി വന്നുകൊണ്ടിരിക്കുക. അടിമനുഖത്തിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ശിക്ഷാവിധി വരുന്നു. ഉസ്കച്ചാർ പഠിക്കരുതൊക്കെ. ന്യായ പ്രമാണത്താൽ പലേക്കെ തര, സ്നാനമേറ്റു സ്നാനപ്പെട്ടിട്ടും പണ്ടത്തേതുപോലെ ജീവിക്കുന്നവൻ എന്തുവാണ്? ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവനാ. ഹല്ലേലൂയ. ക്രിസ്തുവായിട്ട് നിനക്കൊരു ബന്ധവുമില്ല. ക്രിസ്തുവായിട്ട് ബന്ധം ഉണ്ടെങ്കിലേ നിനക്ക് എന്തുള്ളൂ? ശിക്ഷാവിധിയില്ല, സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. നീ ന്യായ പ്രമാണത്തിൽ പിന്നെയും ന്യായ പ്രമാണ പ്രകാരം ജീവിക്കാൻ പോയാൽ ന്യായ പ്രമാണക്ക് അനുസാർ പലക്ക് തര അമാരെ പലക്ക വിശ്വാസക്ക് അനുസാർ ഹം ജീനക്കെ ലിയേ ഫിർസെ ജായേഗാത്തോ യേശുക്കെ ദ്വാര ജോ ശിഷ്യാവധി നിക്കൽ ഗയാ ഹേ ഓ ഫിർസെ ആയേഗ. ആമേൻ. और स्वातंत्र्य मिला था वो फिर से हम वो पहले के तरह जीने के लिए गया, इसके वजह से हमारा स्वातंत्र्य भी नष्ट हो जाता है. तो नष्ट हो जाएगा तो हमें अडिमा आकान वेंडी ഒരാള് ഇവിടെ കാത്തു നിൽപ്പുണ്ട്, ആ പിശാച്. ആ അടിമനുഖത്തിൽ നമ്മളെ കുറുക്കിയിട്ട് മിണ്ടരുത്, പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ അനേകരെ ആ പിശാച് ഒരുക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൽ നിന്ന് വേർപെടാതെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ശിക്ഷാവധി ഒഴിഞ്ഞു പോവുകയുള്ളൂ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം നിലനിൽക്കുകയുള്ളൂ. ക്രിസ്തുവിൽ കൂടി സ്വാതന്ത്ര്യം ലഭിച്ചത് നിലനിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിനോട് ചേർന്ന് നിന്നോണം.
ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ തെറ്റായ പ്രവർത്തകന് ഏകേക ഗലത് രീതി സെ ഹം ജീനേ കെ ലേ ജായേഗ ഹം പരമേശ്വർ യേശു പ്രഭു സെ ദൂർ ഹോ ജാതാ ഹൈ. തോ ഹമേ മാലൂം ഹി നഹീ പഡ്തേ ഹൈ ഹം ദൂർ ഹോ ഗയാ കർകെ. हमें मालूम नहीं पड़ते है, हम प्रार्थना भी करते हैं, हम प्रार्थना भी करते हैं, क्या करते हैं फिर आराधना भी करते हैं, चर्च में भी जाते हैं, पास्टर को पैसा भी देते हैं और चर्च को दशमांश भी देते हैं, मगर हम स्वातंत्र्य में नहीं है. हालेलुया, हम स्वातंत्र्य में नहीं है. इसलिए അവിടെ എഴുതിയിരിക്കുകയാണ്, അതിന്റെ അഞ്ചാം വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരുന്നു. ക്രിസ്തയേശുവിൽ പരിച്ഛേദനയല്ല ആഗ്രഹചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രയേ കാര്യം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. രണ്ടാമത് അവിടെ പറയാണ്, കൃപയിൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന് വിചാരിച്ചു, പ്രത്യാശയിലൊക്കെ ജീവിച്ചു, ആത്മാവിൽ ജീവിക്കാൻ പരിശ്രമിച്ചു, പക്ഷെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, കുറഞ്ഞു പോകുന്നു, നീതി ലഭിക്കാതെ പോകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നാം പണ്ടത്തേത് ചെയ്യാനായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകുന്നു. പലേക്ക് തരാം ജീനേക്കയിലെ ജായകാത്തോ ഹമാരാ വിശ്വ ഹം പോലെ ഹം ക്രിസ്ത്യനെ ഹം പ്രാർത്ഥന കർത്തേ ഹം സബ് കുഛ് കർത്തേ കർക്കെ ഹം പോലെ ആരാധന കർത്തേ ബൈബിൾ പഠത്തേ ഹൈ സബ് കുഛ് പോലെ മഗർ ഹംകോ നഹി മാലൂം പഡ്തേ ഹൈ യേശു സേ ഹം ദൂർ ഹോ ഗയാ. യേശു സെ ദൂർ ഹോ ഗയാ തോ ഹമാര കൃപ നഷ്ട ഹോ ഗയാ, ഹമാര വിശ്വാസ കാ കമ്മി ആനേ ലഗാ. അവർ ഉദർ ലിഖാ ഹേ ധാർമ്മികത മിലേഗാ കർക്ക് മേ ധാർമ്മിയേ ധാർമ്മിയേ മേ ധാർമ്മി ബന്നേ കെ ലിയേ പ്രാർത്ഥന ഭി കർത്തേ ഹൈ മഗർ ധാർമ്മി നഹീ ബൻതേ ഹൈ. അവർ ലിഖാ ഹേ ഉദർ ലിഖാ ഹേ പ്രത്യാശ നഷ്ട ഹോ ജാതാ ഹൈ. യേശു കാ ആത്മാ ഹമാരെ സെ ദൂർ ഹോ ഗയാ തോ ക്യാ പ്രത്യാശ രഹേഗാ, യേശു ആയേഗാ ക്യാ നഹി ആയേഗാ. യേ ലോ സബ് ഐസാ ബോൾ രേ ഐസാ ബോൾനേ ലഗേഗാ, മഗർ ഹം യേശു സേ ദൂർ നഹി ഹോനേ കാ തോ ഹി ഹമേ സ്വാതന്ത്ര്യം മിലേഗാ. ലോഗ് ഹമേ മാൻ ദേനേ കാ ഹൈ, ലോഗ് ഹമേ മാൻ ദേനേ കാ ഹൈ തോ ഹം യേശു മേ സ്ഥിര ഹോനേ കാ ഹൈ. ഹല്ലേലൂയ. ഇസ്കെ ലിയേ യേശു കാ പ്യാർ സേ ഹം ഭർ ജാനേ കാ. അവർ ലിഖാ ഹൈ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ വലിയ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. അനുസരിക്കാതെ ഓടുക. ഹല്ലേലൂയ. എന്തിന്? പ്രാർത്ഥിക്കാൻ. അനുസരിക്കാതെ പരമേശ്വർ യേശു പ്രഭു കാ വചൻ കെ അനുസാർ നൈ ജീത്തെ ഹുവെ ആരാധന കർണേ കെ ലിയേ ഭാഗരേ ചർച്ച് മേ ജാ രേ. മഗർ ഉദർ ലിഖാ ഹേ തും അച്ഛി തരഹ സേ ദോഡ് രേ മഗർ പരമേശ്വർ കാ വചൻ കെ അനുസാർ नहीं जी रहे. इसके लिए हमारा जीवन में क्या होते है? स्वातंत्र्य नष्ट हो गया. शिष्यावधि हमारे जीवन में आते है, हम बहुत दौड़ रहे मगर वचन के अनुसार नहीं जीते है. ഇന്നലെ ഞാൻ കേൾപ്പിച്ചതുപോലെ പ്രസംഗമല്ല വലുത്, പ്രസംഗിക്കുന്നതല്ല വലിയ സുവിശേഷവേല, പ്രാർത്ഥിക്കുന്നതല്ല വലിയ സുവിശേഷവേല, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നതാണ് വലിയ സുവിശേഷവേല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ശിക്ഷാവിധി ചുമക്കുന്ന ഒരു വ്യക്തിയായി തീരാതെ, ശിക്ഷാവിധി ഒഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തില്, ക്രിസ്തുവിൽ കൂടി ഇന്ന് ക്രിസ്തേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന്
ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആശിഷാവധി ഒഴിഞ്ഞവരായി കർത്താവ് വരുന്ന സമയത്ത് മിനിറ്റിനുള്ളിൽ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുവാൻ നാം ഓരോരുത്തരും യോഗ്യതയുള്ളവരായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. യേശു പ്രഭുകാഗമൻ കെ സമയമേ പവിത്രബൻ ഗർജിനവാല സഭി ലോക രൂപാന്തരോ കർ ഉഠാലിയാ ജായങ്കേ മധ്യാകാശമേ ഉഠാലിയാ ജായങ്കേ വൈസായി പവിത്രബൻ ക ശിഷ്യാവധി ഇസ് ഭൂമി മേ രഹനേ വാല ലോഗോ കോ ശിഷ്യാവധി ഹേ ഇസ്കെ ലിയെ ഹം സ്വർഗ്ഗം മേ ഭീ ഭൂമി മേ ഭീ സ്വതന്ത്രോ കർ ജീനേ കെ ലിയെ हम यीशु में जी रहे जिएगा, यीशु से दूर होने के लिए नहीं देने का. परमेश्वर का वचन, ये वचन हम सभी को परमेश्वर में यीशु में बने रहने के लिए कृपा मिले. उसके लिए हमें पवित्र आत्मा के द्वारा हम तैयार होने के लिए हम प्रार्थना करेंगे. पूरी तरह से समर्पण कर कर हम प्रार्थना करेंगे. प्रभु का नाम का महिमा हो. प्रभु ये इस वचन के द्वारा सभी को आशीष करे. आमीन. प्रार्थित അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടിമ മുഖത്തിൽ നിങ്ങൾ കുടുങ്ങി പോകരുത് എന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ആ പരിശുദ്ധ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കർത്താവിന്റെ വചനം അനുസരിപ്പാൻ, ക്രിസ്തുവിന്റെ വചനം അനുസരിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി അന്തിമരെയും ജീവിക്കുവാൻ കർത്താവെ അടിമനോകത്തിലേക്ക് കുടുങ്ങി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേട്ട വചനപ്രകാരം ജീവിപ്പാൻ, ശിക്ഷാവിധി ഒഴിഞ്ഞു പോകുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് ക്രിസ്തുവിലുള്ളവരായി ജീവിപ്പാൻ ദൈവം തമ്പുരാൻ ഈ വചന കേൾവി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ലോകത്തിലുള്ള സകല ജനങ്ങളുടെയും ശിഷ്യാവധി ഒഴിഞ്ഞു പോയിട്ട് സ്വർഗരാജ്യം പ്രവേശിക്കുവാൻ ഈ വചന കേൾവി മൂലം ഇടയാകും. നമ്മളും സുവിശേഷ വേലയിൽ പങ്കാളിത്തമുള്ളവരായിത്തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.